കാണാൻ യെസ് ലൈവ് ആയിട്ടില്ലേ? യെസ് മുഹമ്മദ്. ഹലോ മുഹമ്മദ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പോൾ നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ആക്കാം അല്ലേ. ജോയിൻ ആവുന്നവരൊക്കെ ജോയിൻ ആവട്ടെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2017 ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ സോൾവ് ചെയ്യുന്നത്. 5/12/2017 ഷിഫ്റ്റ് 3 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കുറേ പേര് ജോയിൻ ആവാനുണ്ട്, അവരൊക്കെ ജോയിൻ ആവട്ടെ എന്തായാലും. ഹലോ സുബേൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ. മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ കമൻറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിയർ ആണോ? ഒന്നുകൂടെ സൂം ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയാം, ദെൻ ആൻസർ പറഞ്ഞു പോവാം കേട്ടോ. ചെയ്യുന്നതനുസരിച്ച് നമുക്ക് പറഞ്ഞു പോകണം. ഞാൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്താ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് വേർഡ് ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് പേഷ്യന്റ്, ഹോസ്പിറ്റൽ, ദെൻ സ്റ്റുഡൻറ്. ഇനി നാലാമത്തെ വേർഡാണ് നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. സ്റ്റഡി, സ്കൂൾ, ടീച്ചർ, എക്സാമിനേഷൻ, ഇതിലേതാണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്? കമന്റ് ചെയ്യാം. ക്ലിയർ ആണ്? ഓക്കെ, ആൻസർ കമന്റ് ചെയ്യാം. ഏതാണ് നാലാമത് വരുന്നത്? സ്റ്റുഡന്റ്, പേഷ്യന്റ്, ഹോസ്പിറ്റൽ. സ്റ്റുഡന്റ് വേഗം തന്നെ കിട്ടാം. ഏതാണ്? പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അതുപോലെ സ്റ്റുഡന്റ് എങ്ങോട്ടാണ് പോകുന്നത്? സ്കൂളിലേക്കായിരിക്കും പോകുന്നത് അല്ലെ. അപ്പൊ ഇതിന് ഉത്തരം വരുന്നത് എന്താണ്? സ്കൂളാണ് കേട്ടോ. ആൻസർ വരുന്നത് സ്കൂളാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് ലെറ്റേഴ്സ് ഫ്രം ദ ഗിവൻ ആൾട്ടർനേറ്റീവ്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വേർഡ്സ് നോക്കാം. IS സുബിൻ കറക്റ്റ് ആണ് കേട്ടോ. ഫ്രെയിം, LX, GSK, ബുക്സ്, നെക്സ്റ്റ്. അപ്പം ഈ നെക്സ്റ്റ് വേർഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻസർ പറയാം കേട്ടോ. നിങ്ങൾ ബുക്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ബുക്സും അടുത്ത ബന്ധം കണ്ടെത്തിയാൽ മതി. ഈ തന്നിരിക്കുന്ന ഫ്രെയിമും അതോടൊപ്പം ഈ ഒരു വേർഡും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതേ സെയിം മെത്തേഡ് തന്നെ നെക്സ്റ്റും കണ്ടുപിടിക്കാൻ പറ്റും. ഏതാണ്? അപ്പൊ നമുക്ക് നോക്കാം. F കഴിഞ്ഞിട്ട് എത്രാമത്തെ ലെറ്റർ ആണ് L എന്ന് നമുക്ക് നോക്കാം അല്ലെ. F കഴിഞ്ഞിട്ട് എത്രാമത്തെ ലെറ്റർ ആണ്? ആറാമത്തെ ലെറ്റർ ആണ് L വരുന്നത്. നോക്കിക്കേ, FGHIJKL ആറാമത്തെ ലെറ്റർ ആണ് അല്ലെ. അപ്പൊ ആറ്. ആറ് കഴിഞ്ഞിട്ട് എത്രാമത്തെ ലെറ്റർ ആണ് X വരുന്നത്? അതും എത്രാമത്തെ തന്നെയാണ്? ആറാമത്തെ ലെറ്റർ ആണ്. സോ അഗെയിൻ 6. ഇതുപോലെ തന്നെ എ കഴിഞ്ഞിട്ടും ആറാമത്തെ ലെറ്റർ ആണ്, എം കഴിഞ്ഞിട്ടും ആറാമത്തെ ലെറ്റർ, പ്ലസ് ഇ കഴിഞ്ഞിട്ടും ആറാമത്തെ ലെറ്റർ ആണ് കെ വരുന്നത്. ആ ഒരു സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. ബി കഴിഞ്ഞിട്ട് എത്രാമത്തെ ലെറ്റർ ആണ്? ആറാമത്തെ ലെറ്റർ വരുന്ന ഇതാണ് ബി. എ സി ഡി ഇ എഫ് ജി എച്ച്. അപ്പൊ എച്ച്. ഇനി അടുത്തത് ഒ കഴിഞ്ഞിട്ട് വരുന്ന എച്ച് എന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനേ ഉള്ളൂ അല്ലെ. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അടുത്ത ആറാമത്തെ ലെറ്റർ യു ആണ്, ദെൻ അഗെയിൻ യു, ദെൻ അഗെയിൻ ക്യു ആൻഡ് വൈ. സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2. കിട്ടിയല്ലോ, എല്ലാവർക്കും കിട്ടിയില്ലേ? ഓക്കെ അല്ലേ, ശരി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. യെസ്, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം. ഇൻ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ സെലക്ട് ദ റിലേറ്റഡ് നമ്പർ ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് 11, 33, ദെൻ 16 അടുത്ത നമ്പർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഏതാണ് അടുത്ത നമ്പർ വരുന്നത്? അടുത്ത നമ്പർ എത്രയാണ് വരുന്നത്? വിഷ്ണു 48 പറഞ്ഞു. ഓക്കെ, വേറെ ആർക്കെങ്കിലും? യെസ്, വെരി ഗുഡ് വിഷ്ണു.
വിശ്വസിക്കുന്നു ഓക്കെ ഇപ്പൊ കാണാലോ ക്വസ്റ്റ്യൻ ഇപ്പഴോ സുബിൻ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് എന്നാ ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ ഓക്കെ ആണ് ഓക്കെ 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 ശരി അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇൻ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓർഡർ ഫ്രം ദ ഗിവൻ ആൾട്ടർനേറ്റീവ്സ് ബുക്ക് നോവൽ ന്യൂസ് പേപ്പർ ആൻഡ് റൈറ്റർ ഇതിലേതാണ് ബുക്ക് നോവൽ ന്യൂസ് പേപ്പർ റൈറ്റർ ഇതിലേതാണ് ആൻസർ പറഞ്ഞോളൂ വേഗം നമുക്കറിയാം ഏതാണ് റൈറ്റർ ആണ് അല്ലെ ബാക്കി നോക്കിയാൽ ബുക്ക് നോവൽ ന്യൂസ് പേപ്പർ ഇതൊക്കെ റിട്ടൺ ആണ് ഓൾറെഡി റിട്ടൺ ആയി എഴുതപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ റൈറ്റർ എന്ന് പറയുന്നത് എന്താണ് ഒരു ജോബാണ് അതൊരു ജോലിയാണ് റൈറ്റർ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ ഒരു പുസ്തകത്തിന്റെ ഓതർ ആകാം അല്ലെങ്കിൽ ഒരു നോവലിന്റെ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇതൊക്കെ റൈറ്റർ ഇദ്ദേഹമാണ് എഴുതുന്നത് ഇദ്ദേഹമാണ് ഒരു ജോലിയാണ് അല്ലെ അപ്പൊ ഇതാണ് ഉത്തരം വരുന്നത് ഏതാണ് റൈറ്റർ ആണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ ഇൻ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് ലെറ്റർ ഫ്രം ദ ഗിവൺ ആൾട്ടർനേറ്റീവ്സ് അപ്പൊ ഇതിൽ നിന്ന് ഓഡ് ലെറ്റർ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നോക്കിക്കേ ആൻസർ പോരട്ടെ പോന്നോളൂ ആൻസർ വരട്ടെ ഡിലേ വരുന്നുണ്ട് ഞാൻ എന്തായാലും ആൻസർ പറഞ്ഞു പോവാട്ടോ ജെ എൻ യു ബി ജി കഴിഞ്ഞിട്ട് എത്രാമത്തെ ലെറ്റർ ആണ് എന്ന് നമുക്ക് നോക്കാം ജി എ ബി സി ഡി ഇ എഫ് ജി നിങ്ങൾ ഇന്നത്തെ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തന്നെ മുകളിലേക്ക് എ ബി സി ഡി ഒക്കെ ഒരു സൈഡിൽ എഴുതി വെക്കാം അതിന്റെ മേടിക്കോടെ 1 to Z വരെയുള്ള നമ്പർ തിരിച്ചും എഴുതി വെക്കണം മറിച്ചും എഴുതി വെക്കണം അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ എ ബി സി ഡി ഇ തൊട്ട് ഇസഡ് വരെ എഴുതുക ദെൻ മുകളില് 1, 2, 3, 4, 5 എക്സെട്ര ടു ലാസ്റ്റ് വരുന്ന 26 എഴുതി വെക്കാം ദെൻ അവിടെ നിന്ന് താഴെ നിന്നും എഴുതി വെക്കണം 1, 2, 3, 4 അങ്ങനെ ഇപ്പുറത്തേക്ക് എഴുതി വെക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സമയം കുറച്ച് തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജി കഴിഞ്ഞിട്ട് 7-ാമത്തെ ലെറ്റർ ആണ് എൻ അല്ലെ അതുപോലെ തന്നെ എൻ കഴിഞ്ഞിട്ട് വീണ്ടും 8-ാമത്തെ ലെറ്റർ ആണ് യു വരുന്നത് 7 എല്ലാം 7 ആണ് വരുന്നത് ഓക്കെ അതുപോലെ സി കഴിഞ്ഞിട്ട് 7, 7, 7, 7-ാമത്തെ ലെറ്റർ ആണ് എക്സ് വരുന്നത് എഫ് കഴിഞ്ഞിട്ട് 7-ാമത്തെ ലെറ്റർ ആണ് എം കഴിഞ്ഞിട്ട് 7-ാമത്തെ ലെറ്റർ ആണ് ടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലാസ്റ്റ് പോകണം അതിനുശേഷം വീണ്ടും എ വരുവാണ് ലാസ്റ്റിൽ നിന്ന് തുടക്കത്തിലേക്ക് വരികയാണ് അപ്പൊ ഇവിടെ 7 ഇനി ഇ കഴിഞ്ഞു കഴിഞ്ഞാൽ 7-ാമത്തെ ലെറ്റർ ദെൻ എല് എസ് പക്ഷേ ഇവിടുത്തെ കേസ് എന്താണ് 8-ാമത്തെ എസ് കഴിഞ്ഞിട്ട് എസ് ടി യു വി 3-ാമത്തെ ലെറ്റർ ആണ് വി വരുന്നേ അതുകൊണ്ട് ഇതിനകത്ത് ഉത്തരം വരുന്ന ഏതാണ് ഓഡ് വൺ വരുന്ന ഏതാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇല്ലേ ഏതാണ് സെക്കൻഡ് ഓപ്ഷൻ ആണ് അപ്പൊ കിട്ടിക്കാണുമല്ലോ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ല എല്ലാവർക്കും സോ ഉത്തരം വരുന്ന ഏതാണ് ഓപ്ഷൻ സെക്കൻഡ് ആണ് ഓക്കെ ശരി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം 6-ാമത്തെ ചോദ്യത്തിലേക്ക് നോക്കാം കേട്ടോ 6-ാമത്തെ ചോദ്യം ഇൻ ദ ഫോളോവിംഗ് ക്വസ്റ്റ്യൻ സെലക്ട് ദ ഓഡ് നമ്പർ പെയർ ഫ്രം ദ ഗിവൻ ആൾട്ടർനേറ്റീവ്സ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത് എന്ന് ഓക്കെ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 3, 7, 3, 27, 2, 8, 4, 64, 7, 49 ഇതിലേതാണ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് വേഗം തന്നെ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ കിട്ടും ഇതൊക്കെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നോക്കിക്കോളൂ ആൻസർ
Yes, ഞാൻ പറയാം. അപ്പൊ 3 നോക്കാം. ഓപ്ഷൻ 3 ഫസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 3 യും 27 ഉം തമ്മിൽ എന്തോ ബന്ധമുണ്ട്. എന്താണ്? 3 ക്യൂബ് ആണ് 27. അല്ലേ? ആ അതുപോലെ തന്നെ എന്താണ്? സോ വെൻ യെസ് 2 ക്യൂബ് ആണ് 8. 4 ക്യൂബ് ആണ് 64. പക്ഷേ 7 ലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? 7 സ്ക്വയർ ആണ്. അല്ലേ? സോ ഇതിനകത്ത് ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി, ഓപ്ഷൻ 4 ആണ്. ഏതാണ് ഉത്തരം വരുന്നത്? യെസ്, 7 49. അപ്പോൾ 11 into 7 വന്നു കഴിഞ്ഞാൽ 77. അപ്പോൾ ഇതിനകത്ത് ഏതാണ് വരുന്നത്? ആ ഓപ്ഷൻ 3 ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 3rd വൺ ആണ് ശരി ഉത്തരം. ഓക്കേ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. എട്ടാമത്തെ ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യത്തിൽ എന്താണ്? ഹൗ മെനി ട്രയാംഗിൾസ് ആർ ദേർ ഇൻ ദ ഗിവൻ ഫിഗർ. ഈ ഫിഗറിൽ എത്ര ട്രയാംഗിൾസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 6, 8, 7 and 5. ഏതാണ് ശരി ഉത്തരം വരുന്നത്? എത്ര ട്രയാംഗിൾ ആണ് ഇതിനകത്തുള്ളത്? ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻ കിട്ടുമ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ നമ്മൾ നെയിമിംഗ് കൊടുക്കണം. എല്ലാ ട്രയാംഗിളിന് നമ്മളൊരു പേര്, അതായത് എ ബി സി ഡി വെച്ച് നെയിമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങാം. ട്രയാംഗിൾ എ, ദെൻ ഇവിടെ ഞാൻ ബി കൊടുത്തു, സി കൊടുത്തു, ദെൻ ഹിയർ ഡി കൊടുക്കുന്നു. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ അല്ലെ? ഇ, ദെൻ എഫ് കൊടുക്കുന്നു, ജി, ദെൻ എച്ച്, I and J. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ എത്ര ട്രയാംഗിൾ ഉണ്ട് നോക്കിക്കേ. ആദ്യം 1 അല്ലെ, 2, 3, 4 ഇത് ഒരൊറ്റ 4, 5, 6 അല്ലെ. ദെൻ ഇവിടെ 1, 7 ഇത്രയും ഒരു ട്രയാംഗിൾ ആണ്. 7 ദെൻ ട്രയാംഗിൾ അടുത്ത് ഇവിടെ വരുന്നു, എത്ര വരുന്നു? 8. അപ്പൊ എത്ര ട്രയാംഗിൾ ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്? 8 ട്രയാംഗിൾ ആണ് അല്ലെ. എത്ര ട്രയാംഗിൾ ആണ് ഇതിനകത്തുള്ളത്? 8 എണ്ണം. മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. ശരി, അടുത്തതും ഇതുപോലെ തന്നെ ഹൗ മെനി ട്രയാംഗിൾസ് ആർ ദേർ ഇൻ ദ ഗിവൺ ഫിഗർ. വീണ്ടും നമ്മൾ അടുത്ത് അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ഫിഗറും നമ്മൾ എടുത്ത് എത്ര ട്രയാംഗിൾ ഉണ്ടെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, നോക്കിക്കേ. നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത് 8, 9, 7, 14. ഇതിൽ എത്ര ട്രയാംഗിൾ ഉണ്ട്? വീണ്ടും നമ്മൾ ഇതിന്റെ നെയിം കൊടുക്കാം അല്ലെ. ഓരോന്നിനും നമുക്ക് നെയിമിംഗ് കൊടുക്കാം. നെയിമിംഗ് കൊടുക്കുമ്പോ എങ്ങനെ വരും? വേഗം വേഗം പറയാം കേട്ടോ. വീണ്ടും നമുക്ക് കൊടുക്കാം, മുകളിൽ നിന്ന് കൊടുക്കാം. എ, ബി, സി, ഡി, ഇ, എഫ്, ജി അല്ലെ. അപ്പോ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ട്രയാംഗിൾ ഉണ്ടെന്ന് നോക്കാം. 1, ദെൻ ഇത് ഒരു ട്രയാംഗിൾ ആണ്. 2, ഇതൊരു ട്രയാംഗിൾ ആണ്. 3, ഇതൊരു ട്രയാംഗിൾ ആണ്. 4, ഇത് ട്രയാംഗിൾ ആണ് ഇത്രയും അല്ലെ. 5, ഇത് ട്രയാംഗിൾ ആണ് ഇത്രയും. എത്ര വരുന്നു? 6, ദെൻ ഇവിടെ നിന്നൊരു ട്രയാംഗിൾ വരുന്നു. എത്ര വരുന്നു ടോട്ടൽ വലിയ ട്രയാംഗിൾ എല്ലാം കൂടെ കൂട്ടി? 7, ദെൻ എത്ര വരുന്നു? ആ ദെൻ ഇവിടുന്ന് ഈ ഒരു ട്രയാംഗിൾ അല്ലെ, ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 8. അതുപോലെ തന്നെ ഇതും കൂടെ കൂട്ടുമ്പോൾ 9. എത്ര ട്രയാംഗിൾ വന്നു? 9 ട്രയാംഗിൾ ആണ് ഇതിനകത്തുള്ളത് അല്ലെ. എത്ര ഉണ്ട്? 9 ട്രയാംഗിൾസ് ഉണ്ട്. അപ്പൊ കിട്ടിയല്ലോ? കിട്ടിയില്ല എല്ലാവർക്കും അല്ലെ. ട്രയാംഗിൾ ഇങ്ങനെ വരുമ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടുമ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ട്രയാംഗിളിൽ ഇങ്ങനെ കാണുമ്പോൾ ഓരോ നെയിം കൊടുക്കുക. എ ബി സി ഡി വെച്ച് അതിനെ നെയിമിംഗ് ചെയ്യുക. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേഗം കിട്ടും, എളുപ്പത്തിൽ കിട്ടും കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 10-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്.
പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫോർ പാരലൽ കട്ട്സ് ആർ മെയ്ഡ് ഓൺ ഈച്ച് ആക്സിസ് ഓഫ് എ ലാർജ് ക്യൂബ് ഹൗ മെനി സ്മോൾ ക്യൂബ്സ് വിൽ ബി ഒബ്ടെയിൻഡ് അതായത് നമ്മൾ നോക്കേണ്ടത് ഒരു ട്രയാങ്കിൾ ഫോർ പാരലൽ കട്ട്സ് ആർ മെയ്ഡ് ഇൻ ഈച്ച് ആക്സിസ് ഓഫ് എ ലാർജ് ക്യൂബ് ഒരു ലാർജ് ക്യൂബിന്റെ ഒരു മിനിറ്റ് ഓക്കെ അപ്പൊ ഒരു ലാർജ് ക്യൂബ് അല്ലെ ഈ ലാർജ് ക്യൂബിൽ എന്താ ചെയ്തിരിക്കുന്നത് നാല് ഈക്വൽ ഫോർ പാരലൽ കട്ട്സ് ആർ മെയ്ഡ് അല്ലെ പാരലൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കട്ട് ചെയ്തിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ ദെൻ ഹൗ മെനി സ്മോൾ ക്യൂബ്സ് വിൽ ബി ഒബ്ടെയിൻ ഇതുപോലെ എത്ര സ്മോൾ ക്യൂബ്സ് ഉണ്ടാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഒരു ലെയറിൽ പോകുമ്പോൾ അല്ലെ ഇതൊരു ക്യൂബാണ് അപ്പൊ എത്ര ലെയർ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ ആണ് ഇതിനകത്തുള്ളത് അല്ലെ അപ്പൊ ഒരു ക്യൂബ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ക്യൂബാണ് അല്ലെ നാല് പാരലൽ കട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ആകാം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പൊ ഓരോന്നിലും എത്ര ക്യൂബ് ആയിരിക്കും ഉണ്ടാവുക ഒരെണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അഞ്ച് ഇങ്ങോട്ടേക്കും അഞ്ചുണ്ട് അതോടൊപ്പം ഇങ്ങോട്ടേക്കും അഞ്ചുണ്ട് അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും ഫൈവ് ഇൻറ്റു ഫൈവ് അല്ലെ എത്ര ക്യൂബ്സ് ഉണ്ടാകാം ഇവിടെ ഫൈവ് ഇൻറ്റു ഫൈവ് എത്ര ക്യൂബ്സ് ആകാം ഇരുപത്തി അഞ്ച് ക്യൂബ്സ് ആകാം അല്ലെ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്ര ക്യൂബ്സ് വരാം ഫൈവ് ഇൻറ്റു ഫൈവ് ചെയ്താൽ പോരെ ടോട്ടൽ വരുമ്പം ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ടാവുള്ളൂ ക്യൂബുകള് നമുക്ക് ഞാനൊരു ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലെ ഇങ്ങോട്ടേക്കൊക്കെ ക്യൂബ്സ് ഉണ്ടാകാം അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഫൈവ് ഇൻറ്റു ട്വന്റി ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും ആൻസർ വൺ ട്വന്റി ഫൈവ് കിട്ടിയോ ആ യെസ് സുബിൻ വെരി ഗുഡ് വൺ ട്വന്റി ഫൈവ് കിട്ടിയല്ലോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡൽഹി പോലീസ് 2017 നടത്തിയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് അതിന്റെ റീസണിംഗ് സെഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടെലഗ്രാമിൻ്റെയും അതോടൊപ്പം വാട്സാപ്പിൻ്റെ ഗ്രൂപ്പ് ഞാൻ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഡെയിലി നോട്ട്സും പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ മാക്സിമം ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഹോപ്പ് യു ഓൾ ലൈക്ക് ദ ക്ലാസ്സസ്